ഹൈ ഓൾ വെൽക്കം ടു എക്സാം ടുവയർ ലേണിംഗ് സാധാരണഗതിയിൽ എക്സാം സീസണിൽ എപ്പോഴും കേൾക്കാറുള്ള ഒരു ഡയലോഗാണ് സാറേ പുസ്തകം തുറന്നാൽ എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയാണ് ആ ഉറക്കത്തെ മറികടക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി ുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പുസ്തകം തുറന്നാൽ തന്നെ ഉറക്കം വരുന്ന ഈ ഒരു ശീലത്തിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട് നമുക്ക് ആദ്യം ഏതൊരു പ്രോബ്ലം ആണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കിയാലാണ് അതിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഈ പറഞ്ഞ ഉറക്കത്തിൻ്റെ പിന്നിലുള്ള ചില കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ താല്പര്യമില്ലായ്മയാണ് ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ ഇതൊക്കെ മുഴുവൻ പഠിച്ചിട്ട് വേണോ നമ്മൾ എക്സാമിന് മാർക്ക് സ്കോർ അല്ലെങ്കിൽ അല്ലാതെ തന്നെ വേറെ എന്തെല്ലാം ഷോർട്ട് കട്ടുകൾ ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ സ്വാഭാവികമായിട്ടും ഈ ഉറക്കത്തിന് ഒരു കാരണമാണ് മറ്റൊന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അല്ലെ നമുക്കൊരു ആത്മവിശ്വാസം ഇല്ല ഞാൻ ഇത്രയും പഠിച്ച് തീരുമോ അല്ലെങ്കിൽ ഇത്ര കൂടുതൽ പഠിക്കാനുണ്ട് ഇതെല്ലാം കൂടി ഇന്നത്തെ ദിവസം എങ്ങനെ പഠിക്കുക അപ്പൊ ഇതൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ ഇത് ഞാൻ പഠിച്ചാൽ എത്തില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് രണ്ടാമത്തെ ഉറക്കത്തിന്റെ കാരണമായിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ചില ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ചില സബ്ജക്റ്റ് ചില വിഷയങ്ങളോട് നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകും ചിലപ്പോൾ ഇഷ്ടക്കുറവുണ്ടാകും അങ്ങനെയുള്ള ചില ടഫ് ടോപ്പിക്കുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാവൂല ഉറക്കം വരും നാലാമതെന്നുള്ളത് നമ്മളെ സീരിയസ് ആയിട്ടുള്ള ചില ഹെൽത്ത് പ്രോബ്ലംസ് ആണ് അല്ലെ ആസ് എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എന്നുള്ള രൂപത്തിൽ നമ്മുടെ ചില ഹെൽത്ത് പ്രോബ്ലംസ് അതും എന്ത് ചെയ്യാറുണ്ട് ഈ ഉറക്കത്തിന് കാരണമായിട്ടുള്ള അപ്പം എങ്ങനെയാണ് ഈ പറഞ്ഞ ഉറക്കത്തെ പുസ്തകം തുറന്നാലുള്ള ഉറക്കത്തെ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു നാലഞ്ച് സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഇതിലെ പല കാര്യങ്ങളും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം അതുവഴി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും സാധിക്കും ഒന്നാമത്തുള്ളത് നമ്മുടെ ചില റിയലിസ്റ്റിക് ഏർ ഗോൾസുകളെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഥവാ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ഒന്നായിട്ട് മാത്സ് ഒക്കെ ആണെങ്കിൽ അതിലേ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഒക്കെ ആണെങ്കിൽ ഇരുപത് ഉണ്ട് അല്ലെങ്കിൽ ഈ പതിനെട്ട് ചാപ്റ്റർ ഉണ്ട് എന്നുള്ള ആ ചാപ്റ്ററിന്റെ വലുപ്പം നോക്കിയിരിക്കാതെ ആ പറഞ്ഞ ഓരോ സ്റ്റഡീസിനെയും അല്ലെങ്കിൽ ചാപ്റ്ററുകളെയും നമ്മൾ എന്തെയ്യ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നിട്ട് നമുക്ക് മാനേജബിളായിട്ടുള്ള ടാസ്ക് ഇപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് പാഠം അല്ലെങ്കിൽ വേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇന്ന ഇന്ന പാഠങ്ങൾ ഞാൻ ഇന്ന് പഠിക്കും എന്നുള്ള അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും എന്ത് ചെയ്യാൻ പറ്റും ആ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളെ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ക്രിയേറ്റിംഗ് എ സ്റ്റഡി ഷെഡ്യൂൾ വിത്ത് അച്ചീവബിൾ മൈൻഡ് സ്റ്റോൺ ഓരോ ചാപ്റ്ററും ഇന്നത്തെ ദിവസം എനിക്കിതാ ഒരു മൂന്ന് ചാപ്റ്റർ ഞാൻ സോഷ്യൽ പഠിക്കും അല്ലെങ്കിൽ രണ്ട് ചാപ്റ്റർ ഞാൻ മാത്സിൽ പഠിക്കും എന്ന് ഏറ്റവും ബ്രേക്ക് ഡൗൺ ആയ ആ വലിയ സബ്ജക്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ടാസ്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ ടാസ്ക് ഓവർകം ചെയ്യാൻ ആ ടാസ്ക് നമ്മൾ പിന്നെ കംപ്ലീറ്റ് ചെയ്യുവാനുള്ള ഒരു മനസ്സ് ഒരു ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി എന്തെയ്യും നമ്മൾ പിന്നെ മനസ്സിലേക്ക് വരും നേരെ പറിച്ചു നമ്മൾ ആദ്യം തന്നെ ഇത്രയും കൂടുതൽ പഠിക്കാനുണ്ട് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് പഠിക്കാൻ ഇരിക്കുന്നതെങ്കിലോ ഇതൊന്നും ഏതായാലും പഠിച്ചു തീരൂല അതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങുക എന്നുള്ള രൂപത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും നമ്മളെ മൈൻഡ് ഔട്ടാവുകയും സ്വാഭാവികമായിട്ടും ഉറക്കം വരികയും ചെയ്യും രണ്ടാമതൊരു സംഗതി ഉള്ളത് ആക്റ്റീവ് ലേണിംഗ് ആണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പിന്നെ മെത്തേഡ്സുകൾ ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് എഴുതി പഠിക്കാം അല്ലെ ഡ്രോയിങ് ആയിട്ട് പഠിക്കാം അല്ലെങ്കിൽ പിന്നെ കേട്ടു പഠിക്കാം അതുമല്ലെങ്കിൽ നമ്മൾ തന്നെ അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാം ഒരു പാരഗ്രാഫ് മുഴുവൻ വായിച്ചിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ ആണെങ്കിൽ അല്ലെങ്കിൽ മാത്സിലെ അല്ലെങ്കിൽ ഫിസിക്സിലെ ഒരു പിന്നെ ലോസ് അതിൽ നിന്ന് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ പരീക്ഷയ്ക്ക് ചാൻസ് ഉണ്ട് ആ ചോദ്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നമ്മൾ തന്നെ ആൻസർ പറഞ്ഞു നോക്കുക അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പിന്നെ ഉറക്കത്തെ മറികടക്കാൻ സാധിക്കും അതേപോലെ എന്നുള്ളത് പിന്നെ എക്സ്പ്ലെയിനിങ് കൺസെപ്റ്റ് ടു അതർ ഓർ ടീച്ചിങ് അല്ലേ അതേഴ്സിനോടോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ലോ ലെവലിലുള്ള ഒരു കുട്ടിക്ക് എന്തെയ്യാം നമ്മൾ പഠിച്ച കാര്യത്തെ ഒന്ന് പറഞ്ഞു കൊടുത്താം ഒരു കമ്പൈൻഡ് സ്റ്റഡി ചെയ്യാം ഈ ഉറക്കത്തെ മറികടക്കാനുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് അല്ലേ ഈ പറഞ്ഞ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പരസ്പരം പഠിച്ച് പഠിപ്പിച്ചു കൊടുത്തും നമ്മൾക്ക് അറിയാത്ത ചില ടോപ്പിക്കുകൾ അവരിൽ നിന്ന് കേട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പരസ്പരമുള്ള ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് അത് പഠനത്തിന് കൂടി എന്ത് ചെയ്യാൻ പറ്റും ഉപകാരപ്രദമാക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും നമ്മൾ പരസ്പരം ഫ്രണ്ട്സ് ഒപ്പിനൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ചർച്ചകൾ കാട് കയറി പോകും എന്നുള്ളത് ഒന്ന് മാറ്റി നിർത്തണം എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ മോഡേൺ ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട് അല്ലേ ഇപ്പം നമുക്കറിയാം പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഓൺലൈനായിട്ട് തന്നെ ഉണ്ട് അതേപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ച പാഠങ്ങളുമായി ബന്ധപ്പെട്ട നല്ല ചാപ്റ്റേഴ്സുകൾ ഒരു പക്ഷേ നമ്മുടെ എക്സാം വൈഡ് ചാനലിൽ തന്നെ ഒരുപാടെണ്ണം നമുക്കുണ്ട് അതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ പിന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് കിട്ടും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഉപയോഗപ്രദമാക്കാൻ സാധിക്കും അപ്പം പല പല മെത്തേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക അതിങ്ങനെ വായിക്കുക അത് കുറെ എഴുതുക എന്നതിലപ്പുറത്ത് പല പല ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഗതി എന്ത് ചെയ്യാൻ പറ്റും ഉറക്കം നമുക്കൊരു വരെ ഒഴിവാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹാബിറ്റ്സ് എന്നുള്ളത് നമുക്ക് ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലയിൽ നമ്മൾ കുട്ടികൾ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ചില റെഗുലർ എക്സസൈസുകൾക്ക് എന്തുണ്ട് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ എന്തിനാ എക്സസൈസ് ചെയ്യണത് വെറും കയ്യും കാലും ഇളകാൻ വേണ്ടി മാത്രമല്ല നേരെ മറിച്ച് കൂടുതൽ എക്സസൈസ് ചെയ്താലേ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുള്ളൂ കൂടുതൽ ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുള്ളൂ അപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ അതനുസരിച്ചുള്ള ഒരു എനർജി ബൂസ്റ്റിംഗ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും വരും അല്ലെ ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ തളരാറില്ല കാരണം എന്താ അവർ കളിച്ചുകൊണ്ടേയിരിക്കണേ ഒരിക്കലും മടുപ്പ് വേറെ സംഗതി അപ്പൊ ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം നമ്മുടെ എനർജി മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതേപോലെ തന്നെ നമ്മൾ ന്യൂട്രീഷൻ അല്ലേ ഭക്ഷണം നല്ല ബിരിയാണി കടിച്ച് പിന്നെന്താ എന്താ പറയുക ഉറക്കമുണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഉച്ചക്ക് നല്ല ടഫ് ഉള്ള ഒരു സബ്ജക്റ്റും കൂടി നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം നോക്കുകയാണ് വേണ്ട നമ്മൾ എപ്പോഴും ഉറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം ഒന്ന് നോക്കണം ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ച് വെള്ളമൊക്കെ ഒന്ന് ഇടക്കിടക്ക് കുടിച്ച് ആ രൂപത്തിൽ നമ്മുടെ പിന്നെ ഫുഡ് എന്ത് ചെയ്യണം ഒന്ന് കൺട്രോൾ ചെയ്ത് എക്സാമിനും വേണ്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട രൂപത്തിൽ മുന്നോട്ട് പോവേണ്ടത് അടുത്തൊന്നാണ് സഫീഷ്യൻറ്റ് സ്ലീപ്പ് എന്നുള്ളത് നമ്മൾ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഉറങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവരെങ്കിലും ഉണ്ടാകും എക്സാമിന്റെ രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് എല്ലാ ഹെവി ടാസ്കുകളും കൂടി ഏറ്റെടുത്ത് അന്ന് അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ രാത്രി ഉറക്കമിളച്ച് പഠിച്ച് പിറ്റേന്ന് എക്സാമിന് വരുമ്പോൾ ഒന്നും ഓർമ്മ കിട്ടാത്ത പല കുട്ടികളെയും നമ്മൾ കാണാറുണ്ട് അങ്ങനെ എല്ലാ ഒരിക്കലും വേണ്ടത് ആവശ്യത്തിന് ഉറങ്ങുക അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടാകും ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്തായാലും നമുക്ക് ഉറങ്ങാം ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല സ്വാഭാവികമായിട്ടും ആ സഫീഷ്യൻറ്റ് സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് ഉറങ്ങാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിൽക്കാനും സാധിക്കുകയും ചെയ്യും ഇനിയും അതേപോലത്തെ ഒരുപാട് ഉണ്ട് അല്ലേ വേണമെങ്കിൽ നമുക്കൊരു റിവാർഡ് സിസ്റ്റം പ്രഖ്യാപിക്കാം റിവാർഡ് സിസ്റ്റം എന്നാൽ നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വിധ ഒരു നാല് ചാപ്റ്ററുകൾ ഒരുമിച്ച് നമ്മൾ ഇത്ര ഭാഗം സമയം കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ടാസ്ക് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സെൽഫ് ട്രീറ്റ് എന്ത് ചെയ്യാം നൽകാൻ പറ്റും അല്ലേ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിഠായി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നിലക്കുള്ള ഒരു റിവാർഡ് സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്വയം നൽകാൻ സാധിക്കുകയും ചെയ്യും അതേപോലെ എന്താണ് റെഗുലർലി ഇവാലുവേറ്റിംഗ് യുവർ സ്റ്റഡി നമ്മളെ സ്റ്റഡി എന്ത് ചെയ്യണം കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി നമുക്ക് ഉണ്ടാവണം ഞാൻ ഒരു ചാപ്റ്റർ മുഴുവൻ പഠിച്ചു പക്ഷെ അത് കാര്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ായിട്ട് എനിക്ക് മനസ്സിലായി പറയാൻ മാത്രമുള്ള രൂപത്തിൽ എത്തിയിട്ടില്ല അപ്പോൾ വേണമെങ്കിൽ ആ ചാപ്റ്റർ ഏതാണ് അതൊന്ന് മാർക്ക് ചെയ്യാം അത് വേണമെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാം അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ നല്ല പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം ആ രൂപത്തിൽ നമ്മൾ സാധാരണ റെഡ് അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ കളറോടൊക്കെ മാർക്ക് ചെയ്യാറുണ്ട് അല്ലെ യെല്ലോ ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നോക്കാനുണ്ട് ഗ്രീൻ ആണെങ്കിൽ ആ ചാപ്റ്റർ നമുക്ക് കോൺഫിഡന്റ് ആണ് എങ്ങനെ തലകുത്തി കുത്തി വന്നാലും നമുക്ക് കിട്ടും അല്ലെ റെഡ് ആണെങ്കിൽ അത് ഡേഞ്ചർ ആയിട്ടുള്ള കൊസ്റ്റൻ ആണ് അപ്പൊ ഡെയിൻജർ ആണെങ്കിൽ അതിനെ നമുക്ക് യെല്ലോയും പിന്നീട് ഗ്രീനും ഒക്കെ ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം സാധിക്കേണ്ടത് അപ്പം ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ പിന്നെ ഗോൾസിനെ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും അച്ചീവ് ചെയ്യാനുള്ള ടെൻഡൻസി മനസ്സിൽ ഉണ്ടാകും നമ്മളെ ഉറക്കത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതേപോലെ മറ്റൊന്നാണ് എന്തുള്ളത് നല്ല എൻവയോൺമെന്റുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ആയിട്ടുള്ള ചില പിന്നെ സിറ്റുവേഷൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര ബഹളമുള്ള ഒരു റൂമിലാണ് നമ്മൾ ഇരിക്കണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് പറ്റിക്കോളെന്നില്ല ചിലപ്പോൾ ചിലർ രാത്രിയിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും ചിലവർക്ക് ഏർലി മോർണിംഗിലായിരിക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റും അതൊക്കെ നമ്മളെ വ്യത്യാസം थे थे एं एं वैं 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 ും ഓരോരുത്തരുടെയും പേഴ്സണൽ വ്യത്യാസം അനുസരിച്ച് ഉണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഏറ്റവും നല്ല കാമാൻഡ് കൊറ്റായിട്ടുള്ള ഒരു എൻവയർമെന്റ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പഠിക്കാനൊക്കെ എന്തായിരിക്കും എളുപ്പമായിരിക്കും ഇനി അത് നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു റൂം എന്ത് ചെയ്യാം ക്ലാസ് റൂം ആയിട്ട് സങ്കല്പിക്കാം നിങ്ങളാവട്ടെ അവിടുത്തെ ടീച്ചറ് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബോർഡ് അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് സ്ലൈറ്റ് ഒക്കെ എടുത്തുകൊണ്ട് അതിലെന്ത് ചെയ്യാം ഒന്ന് എഴുതി പഠിച്ചു നോക്കാം എന്നിട്ട് നമ്മൾ തന്നെ കുട്ടികൾ മുമ്പിൽ വിചാരിച്ചുകൊണ്ട് ഒരു ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ഫ്രഷ് ആയിട്ട് ടീച്ചറിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ പറഞ്ഞ തിയറീസിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതുവഴി നമ്മളെ മൈൻഡ് ഫുൾ ടൈം ഓൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും സാധിക്കും ഇതിൽ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്നുള്ളത് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല നമ്മളെല്ലാ ടെക്നിക്കുകളും ഈ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടും നമുക്ക് പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സീക്കിംഗ് എ പ്രൊഫഷണൽ ഹെൽപ്പ് ഇൻ പേഴ്സിസ്റ്റൻറ്റ് ഇഷ്യൂസ് അറൈസ് അല്ലെ ഒരു എന്ത് ചെയ്യാം ഈ രംഗത്ത് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയെ നേരിട്ട് കണ്ട് നമ്മുടെ പ്രോബ്ലം പറഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷനും അഡ്വൈസുകളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് വാങ്ങാം അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട ഒരു കൗൺസിലറെ കാണുക എന്നുള്ളത് നമുക്കുള്ള എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല ചിലർക്ക് അങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര പേടിയാണ് ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ടതില്ല നമ്മൾ ഒരാളും അഡ്വൈസ് വാങ്ങുന്നു ഒരാളെ കണ്ട് നമ്മൾ അതിൽ നിന്നും ചികിത്സകളോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അത് നേടുക എന്നുള്ളത് ആ സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതിയായിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള അത്യാവശ്യമാണെങ്കിൽ അതൊക്കെ വളരെ റയർ കേസുകളായിരിക്കും വളരെ അത്യാവശ്യമുള്ള ചില കേസുകളാണെങ്കിൽ ഒരുപക്ഷെ ആവശ്യമുള്ള രൂപത്തിൽ ചില ആളുകൾ നമ്മൾ കാണേണ്ടി വരും ചില കൗൺസിലേഴ്സിനെ നമ്മൾ കണ്ട് അതെന്തെയ്യാം പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാനും എന്ത് ചെയ്യും സാധിക്കും എന്നുള്ളതാണ് അപ്പം ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നമ്മൾ അപ്ലൈ ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക എക്സാമിന് ഏറ്റവും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഏറ്റവും നല്ല തുറന്ന മനസ്സോടുകൂടി ഏറ്റവും നല്ല ഹാപ്പി ആയിട്ട് പഠനത്തെ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു എക്സാം സീസൺ എന്ത് ചെയ്യണം പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിന് കഴിയട്ടെ താങ്ക് യു ആൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം バイ <Bye. S 2> <music>